നമസ്കാരം. ഇപ്പോൾ കൊല്ലം കുട്ടിയം സ്വദേശി റംസിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കുറെ ദിവസങ്ങളായി തന്നെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തകൃതിയായി വരുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ഒരു ശബ്ദശകലം പുറത്തുവിട്ടത്. അതായത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം മറ്റൊരു നേതാവിനെ പി ഡി പി നേതാവിനെ വിളിച്ച് ഈ കേസ് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞതായുള്ള വിശദമായ ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ ഹാരിസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും കുടുംബാംഗങ്ങളും ഒക്കെ ഇപ്പോൾ പ്രതിസ്ഥാനത്താണ്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തണം, ഈ കേസ് ഒതുക്കി തീർക്കണം, അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം, മറ്റ് നടപടികളൊന്നും ഉണ്ടാകരുത് എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. മാത്രമല്ല ഇതിനിടയിൽ വളരെ വേദനയോടുകൂടി തന്നെ ഈ റംസി എന്ന പെൺകുട്ടി, വെറും 24 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി, എത്ര സ്വപ്നങ്ങൾ കണ്ടതാണ്, ജീവിതം 10 വർഷം ഒരാളെ പ്രണയിച്ചു, അവസാനം പണത്തിന്റെ പേരിൽ, ഇവർക്ക് പണം കുറവാണ് അല്ലെങ്കിൽ മറ്റ് കൊടീശ്വരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ നിഷ്കരണം ഒഴിവാക്കുകയും വളരെ വേദനയോടുകൂടി തന്നെ ഈ പെൺകുട്ടി ജീവനൊടുക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ കുട്ടി ആ ഹാരിഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഫോണിൽ വിളിച്ചതിന്റെ ശബ്ദശകലവും ശബ്ദരേഖയും ഒക്കെ തന്നെ നമ്മളെല്ലാവരും കേട്ടതാണ്. സമൂഹ മാധ്യമത്തിലൊക്കെ ഇത് വൈറലായതുമാണ്. വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഒതുക്കി തീർക്കലുകളല്ല, വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കുട്ടിയം സ്വദേശിനി റംസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ചോദ്യം ചെയ്ത സീരിയൽ നടി ലക്ഷ്മി പ്രമോദിനെ അടക്കം രക്ഷിക്കാൻ കൊല്ലത്തെ കോൺഗ്രസ് നേതാവ് ഇടപെട്ടതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലക്ഷ്മി വേണ്ടപ്പെട്ടയാളാണെന്നും സമരപരിപാടികളിൽ നിന്നൊക്കെ പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് ഈ നേതാവ് ഒരു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മൈലക്കാട് ഷാ എന്ന വ്യക്തിയെ ഫോണിൽ വിളിച്ചു എന്നതിന്റെ റിപ്പോർട്ടുകളും സൂചനകളും ഉണ്ട്. അതിന്റെ ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമം പുറത്തുവിട്ടത്. കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മൈലക്കാട് ഷായും റംസിയുടെ ബന്ധുക്കളും കഴിഞ്ഞ ദിവസം കൊല്ലം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ സമരപരിപാടികളുമായി പി ഡി പി മുമ്പോട്ട് പോകുമെന്ന് അറിയിച്ചത്. അതിൽ പിന്നെയാണ് കോൺഗ്രസ് നേതാവ് ഇയാളെ വിളിച്ച് ഈ സമരപരിപാടികളിൽ നിന്നും മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടത്. കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത് നാട്ടുകാരും പൊതുസമൂഹവും ഒക്കെ തന്നെ. അതുപോലെ തന്നെ ലക്ഷ്മി പ്രമോദിന്റെ ഗൂഢാലോചനയിലാണ് റംസിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് എന്ന റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഹാരിഷുമായുള്ള പ്രണയബന്ധത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ സീരിയൽ നടിയാണ്, ലക്ഷ്മി പ്രമോദ് എന്ന സീരിയൽ നടിയാണ് എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ലക്ഷ്മി ഈ റംസിയെ കൊണ്ടുപോയിരുന്നു. അതുപോലെ അവിടെ വെച്ച് മാത്രമല്ല വാഗമണിൽ ഇവർ ഒരുമിച്ച് പോയതായുള്ള ഹാരിഷും ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവിന്റെ അനുജനാണ് ഈ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, ഈ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകിയ വ്യക്തി. അപ്പോൾ ഇവർ ബന്ധുക്കൾ ഒത്തുചേർന്ന പലയിടങ്ങളിലും വാഗമണിലും ഒക്കെ പോയിരുന്നു. അതിനുശേഷമാണ് റംസി ഗർഭിണിയായത്. എറണാകുളത്ത് കൊണ്ട് ഗർഭചിത്രം നടത്തിയെന്നും ബംഗളൂരു പോയി ഗർഭചിത്രം നടത്തി എന്നുള്ള വാർത്തകളുമുണ്ട്. ഏതാണെന്ന് കൃത്യമായി അറിയില്ല, അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ ചിന്താജറോ ഇന്നലെ റംസിയുടെ വീട് സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. നമ്മൾ തത്വമേ ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു, ഇവിടെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ യുവജനക്ഷേമ കമ്മീഷനും ഒന്നും തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല. അതിന് ഫലമുണ്ടായി എന്ന് തോന്നുന്നു, അത് കണ്ടിട്ടാണോ എന്നറിയില്ല. എന്തായാലും കുമാരി ചിന്താജറോം ഇവരുടെ വീട്ടിലെത്തിയ കാര്യങ്ങൾ അന്വേഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എന്തൊക്കെയായാലും ഈ റംസിയുടെയും മരിച്ചുപോയ റംസിയുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ അവരുടെ ആ ഒരു വിഷയത്തിൽ, ഈ ഒരു സംഭവത്തിൽ അവർക്ക് തീർച്ചയായും നീതി ലഭിക്കണം. കാരണം കൃത്യമായ നീതി നിഷേധമാണ്, കൃത്യമായ ചതി വഞ്ചനയാണ് ഈ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ കുടുംബാംഗങ്ങളും നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 10 വർഷവും ഒക്കെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി നിശ്ചയമായി എത്തി കയ്യിൽ വളയിട്ടൊക്കെ പോയിട്ട് പിന്നീട് കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അടവ് മാറ്റി ചവിട്ടി ഈ കുട്ടിയെ, അതായത് ഈ കുട്ടി ഗർഭം വരെ ധരിച്ച് ഗർഭചിത്രം നടത്തി, അത്രയും അടുത്തു അവർ തമ്മിൽ, എന്നിട്ട് പോലും ഇത്രയും ക്രൂരമായി ആ കുട്ടിയെ ഉപേക്ഷിച്ചത് ഒരിക്കലും അത് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാരോട് ഒറ്റ വാക്ക് പറയുക, നിങ്ങളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? നിങ്ങൾക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, മരുമക്കളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ അതൊന്നും മാത്രം ആലോചിക്കുക. ഒരു മരിച്ചുപോയ നിസ്സഹായത കൊണ്ട് ജീവനൊടുക്കിയ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനും ആ കുട്ടിയുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും മാനത്തിനുമൊന്നും നിങ്ങൾ രാഷ്ട്രീയക്കാർ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും, വില പറയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.